പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡൊമിനോസ് സ്റ്റൈലിലുള്ള ഒരു ചീസി ആയിട്ടുള്ള ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. നല്ല പഞ്ഞി പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡാണിത്. പിന്നെ നമ്മുടെ ചാനൽ റജീസ് ഓൺ ടേസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എന്നാൽ നമുക്ക് വീഡിയോ നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാനുള്ള ഈസ്റ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാല്, ഒരു ലൈറ്റ് ചൂട് മതി. ചെറിയ ചൂടിൽ മാത്രമേ നമ്മൾ വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കണം. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അത് ആക്റ്റീവായതിനു ശേഷമാണ് നമ്മൾ അതുപയോഗിച്ച് മൈദ കുഴച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. ഈ ബ്രെഡിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഉപയോഗിച്ചാണ് ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു പിഞ്ച് ഒറിഗാനോയും ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ ഓയില്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇതിന് പകരം ഒലിവ് ഓയിലും എടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ആദ്യം തന്നെ ഇതുപോണോ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണമൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. നല്ലോണം കുഴച്ച് നല്ല ഉരുളാക്കി എടുക്കണം. അതിനുശേഷം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു കാമണിക്കൂറെങ്കിലും അതിനുവേണ്ടി മാറ്റി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ അത് പൊങ്ങി വരും. തണുപ്പാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പൊങ്ങി വരാൻ. അപ്പോൾ കൂടുതൽ ടൈം വെക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും അതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് മെൽറ്റ് ചെയ്ത 3 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ കാപ്സിക്കവും, 1 ടീസ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മാവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ്. അത് ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ ഇതോണുള്ള ഒരു പലകൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കുക. ആദ്യം കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഓയിൽ വരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു റോളർ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് നല്ല കനത്ത് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. വളരെ തിന്നായി പോകാൻ പാടില്ല. അങ്ങനെ റൗണ്ടിൽ വേണം പരത്തിയെടുക്കാൻ. ഇത്രയും കനത്തിൽ വേണം നമ്മളിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. നൈസായി പോകാൻ പാടില്ല. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടറിൽ ഇട്ട് വെച്ച ഗാർലിക്കും പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യരുത്, കുറച്ചവിടെ ബാക്കി വെക്കണം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമുക്ക് തേച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് അവിടെ ബാക്കി വെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഇതോണം നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഒന്നും കൂടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുസല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതിന് ആവശ്യമുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുസല ചീസ്. അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ഇതോണം ഒരു സൈഡിൽ വേണം വെച്ച് കൊടുക്കാൻ. അത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യരുത്, ഇതോണം ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ തലക്കന്ന് ഇങ്ങോട്ട് അത് മടക്കി വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വെക്കുക.
ഇതുപോലെ ബ്രെഡ് മസാല ചീസിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് സൈഡ് ഇതോണം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ ഒട്ടി പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നല്ലോണം ഒന്ന് അമർത്തി അവിടെ പറ്റിച്ചെടുക്കണം. ഞാൻ ഇതോണമുള്ള ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഒരു ഡിസൈനും കൂടിയാണ് ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച ബട്ടറും ഗാർലിക്കൊക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതോണമൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി വിതറിക്കൊടുക്കുക. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യുന്ന ഒരു ടിന്നിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാൻ പറ്റുക ഏത് പാത്രത്തിലും നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുക ഏത് പാത്രത്തിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടിയിൽ ഒരു ബട്ടർ പേപ്പർ ഇതോണം വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ആ ബ്രെഡ് എടുത്ത് ഇതിലേക്ക് വെക്കുക. അത് ഇപ്പം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ പാടില്ല. ഒരു 10 മിനിറ്റെങ്കിലും ഇതോണം തന്നെ വെച്ചതിന് ശേഷം മാത്രം ബേക്ക് ചെയ്തെടുക്കുക. എന്നാലാണ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ, ബ്രെഡ് നല്ലോണം സോഫ്റ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹാർഡായിരിക്കും ബ്രെഡിന്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഓവനിലല്ലാതെയും നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എന്നാലും നല്ല സോഫ്റ്റ് ബ്രെഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഒരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്സായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതാ ഇപ്പം ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും ഇത്. കണ്ടില്ല, നല്ല ചീസി ആയിട്ടുള്ള, നല്ലോണം ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ വരും ഇത് മുറിക്കുമ്പോൾ. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കണമെങ്കിലാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം.